ഗാബിയോൺ. നമ്മുടെ നാട്ടിൽ അത്ര പോപ്പുലർ ആയിട്ടില്ലെങ്കിലും വിദേശ രാജ്യങ്ങളിൽ വളരെ മുന്നേ തന്നെ പ്രചാരത്തിലുള്ള ഗാബിയോൺ നമ്മുടെ ഗാർഡനിൽ എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഞാൻ വിനോദ്, വെൽക്കം ടു ദ വീഡിയോ. 3 ഉയരത്തിൽ 1 വീതിയിൽ 1 ഇഞ്ചിൻ്റെ നെറ്റ് ഉപയോഗിച്ചാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. കനമുള്ള നെറ്റായതുകൊണ്ട് ഞാനിതിന് ഫ്രെയിം ഉണ്ടാക്കാതെ 1 വീതിയിൽ മടക്കി മുകൾ വശത്തും താഴെയും മാത്രമായി ഫ്രെയിം ഉണ്ടാക്കി അതിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ സ്ക്വയർ ട്യൂബിൽ ഫ്രെയിം ഉണ്ടാക്കി കനം കുറഞ്ഞ നെറ്റടിച്ച് ഏതളവിൽ വേണമെങ്കിലും ഗാബിയോൺ നിർമ്മിക്കാം. ഫ്രെയിം ഇല്ലാതെ വേണമെങ്കിൽ 1 മാത്രം ഉയരത്തിൽ നെറ്റ് ഉപയോഗിച്ച് ഗാബിയോൺ ചെയ്തെടുക്കാം. കനമുള്ള നെറ്റായതുകൊണ്ടും കൈകൊണ്ട് മടക്കിയെടുക്കാൻ പ്രയാസമുള്ളതുകൊണ്ടും ഞാനൊരു ലേത്ത് വർക്ക്ഷോപ്പിൽ കൊടുത്താണ് ഇത് സ്ക്വയർ രൂപത്തിൽ മടക്കിയെടുത്തത്. ഗാർഡനിലൊക്കെ വയ്ക്കുമ്പോൾ സ്ക്വയർ ട്യൂബ് തുരുമ്പിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടും ഇൻഡോറിൽ വയ്ക്കുമ്പോൾ തറയിലെ ടൈൽസ് പോരാൻ സാധ്യത കൂടുതലായതുകൊണ്ടും ഞാൻ ഇതിൻ്റെ അടിഭാഗത്ത് ചെറിയ 4 ബുഷ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കൂടാതെ മാറ്റ് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. സാധാരണ ഗാബിയോൺ ചെയ്യുമ്പോൾ ഫ്രെയിം ഉണ്ടാക്കി അത് ഉറപ്പിച്ചതിന് ശേഷം അതിനുള്ളിലേക്ക് സ്റ്റോണോ പെബിളോ നിറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഗാബിയോണിന് 3 ഉയരവും 1 വീതിയും ആയതുകൊണ്ട് ധാരാളം സ്റ്റോൺ ഈ ഗാബിയോണിൽ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ചെറിയ നെറ്റ് ഉപയോഗിച്ച് റൗണ്ട് ഷേപ്പിൽ മറ്റൊരു ഗാബിയോൺ ഉണ്ടാക്കി നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഗാബിയോണിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡുകളിലാണ് ഞാൻ സ്റ്റോൺ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഗാബിയോണിനുള്ളിൽ ഉപയോഗിക്കുന്ന സ്റ്റോണിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കാൻ കഴിയും. നമ്മുടെ ഗാബിയോണിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത് ഉണ്ടാക്കിയെടുത്ത ചെറിയ ഗാബിയോണിൻ്റെ മുകൾ ഭാഗത്ത് വയ്ക്കാൻ വേണ്ടി ചെടിച്ചട്ടി വേണം. ചെടിച്ചട്ടി തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ളിൽ വയ്ക്കുന്ന ചെറിയ ഗാബിയോണിൻ്റെ മുകൾ ഭാഗത്ത് കറക്റ്റായി വയ്ക്കാൻ പാകത്തിനുള്ള അളവുള്ള ചട്ടിയായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചെടിച്ചട്ടി വെച്ച ചെറിയ ഗാബിയോൺ നമ്മുടെ വലിയ ഗാബിയോണിലേക്ക് ഇറക്കി വെച്ച് നോക്കാം. 2 ഗാബിയോണുകളും തമ്മിലുള്ള ഗ്യാപ്പിലേക്കാണ് നമ്മൾ സ്റ്റോൺ ഫിൽ ചെയ്യുന്നത്. നമ്മുടെ ചെറിയ ഗാബിയോണിന് വലിയ ഗാബിയോണിനേക്കാൾ 3 ഇഞ്ച് ഉയരം കുറച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ ചെടിച്ചട്ടി കാണാത്ത വിധം നമുക്ക് സ്റ്റോൺ ഇതിനകത്തിൽ ഫില്ല് ചെയ്യാൻ കഴിയൂ. ഈ സ്റ്റോൺ ആണ് ഞാൻ ഗാബിയോണിൽ നിറയ്ക്കുന്നത്. വലിയ വലിയ ചെടിക്കടകളിലും സ്റ്റോൺ വിൽക്കുന്ന കടകളിലും ഇത് കിലോയ്ക്ക് 4 രൂപ മുതൽ ലഭ്യമാണ്. നമ്മളുണ്ടാക്കിയ 2 ഗാബിയോണുകളിലേക്ക് ഏകദേശം 100 കിലോയോളം സ്റ്റോൺ നമുക്ക് ആവശ്യമാണ്. ഷോപ്പുകളിൽ പല നിറത്തിലുള്ള സ്റ്റോണുകൾ കിട്ടും. വിലക്കുറവുള്ളതിനാലാണ് ഞാൻ ഈ നാച്ചുറൽ സ്റ്റോൺ സെലക്ട് ചെയ്തത്. കളർ സ്റ്റോണുകൾക്ക് വലിപ്പത്തിനനുസരിച്ച് 20 രൂപ മുതൽ 80 രൂപ വരെയാണ് വില. ചെറിയ ഗ്യാബിയോൺ ഉള്ളിൽ വെച്ചത് കൊണ്ട് നമുക്ക് ഏകദേശം 50 കിലോ സ്റ്റോൺ കൊണ്ട് തന്നെ ഇത് ഫില്ലായി.
അതല്ലായിരുന്നുവെങ്കിൽ ഒരു ഗാബിയോണിൽ ഏകദേശം 150 കിലോയോളം സ്റ്റോൺ നമുക്ക് വേണ്ടി വരുമായിരുന്നു. നമ്മളേതാണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം സ്റ്റോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെടി വെച്ചതിന് ശേഷം മാത്രം സ്റ്റോൺ ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് രണ്ട് ടൈപ്പ് ചെടികൾ വെച്ച് കൊടുത്തു നോക്കണം, എങ്കിൽ മാത്രമേ ഏത് തരം ചെടികളാണ് ഗാബിയോണിൽ വെച്ചാൽ കൂടുതൽ ഭംഗിയാവുക എന്ന് മനസ്സിലാവുകയുള്ളൂ. ഞാനിവിടെ അരേലിയ, ഡ്രക്സീന എന്നീ പ്ലാന്റുകളാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ചെടി വെച്ചതിന് ശേഷം നമ്മുടെ ചട്ടി മറയത്തക്ക വിധത്തിൽ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റോൺ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗാബിയോൺ ഗാർഡനിൽ ഭംഗിയായി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഏകദേശം 1000 രൂപയോളം ഒരു ഗാബിയോണിന് ചിലവ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഗാബിയോണിന് 3 അടി ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് അത്രയും ചിലവായത്. മിനി ഗാബിയോൺ വളരെ ചിലവ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തരുന്നു. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്.